കണ്ടോ എടുക്കേ. യെസ് മൈ ഹെൽമെറ്റ്. അപ്പം നമുക്ക് നമ്മുടെ ബൈക്ക് എടുക്കാൻ ട്വിറ്റൻ്റെ എടുക്കാൻ കൈസ് താക്കോലിടണം. ഇന്നലെ മഴയായതുകൊണ്ട് കുറച്ച് മഴ നടന്ന് പിന്നെ രാവിലെ ഇരുന്നിട്ട് ഞാൻ വണ്ടി മൊത്തത്തിലൊന്ന് കഴുകി കേട്ടോ. അപ്പം നമ്മുടെ 220 ഉണ്ട്, രാവിലെ ഞാൻ കഴുകി നല്ല സെറ്റാക്കി കേട്ടോ. നോക്കി ചെളി ഉണ്ട്, എന്നാലും ചെളി പോകാനുണ്ട്. ആ ടയറിന് റിമ്മില്ല, റിമ്മ് നമ്മൾ ശരിക്കും കഴുകണ്ടേ. റിമ്മ് രണ്ടും കഴുകിയിട്ടില്ല, കാരണം ചെളി അടഞ്ഞിരിക്കും കേട്ടോ. നോക്കി ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോകണം, സൺഡേ ആണ്. നമ്മുടെ ചടങ്ങിനെല്ലാം ആ വീട്ടുകാരും വന്നായിരുന്നു. അപ്പോൾ ഞാനും ദേവിയുടെയും കൂടെ ഇന്ന് പോവാണേ. അച്ഛനും അമ്മയും ചേച്ചിയുടെ അടുത്ത് പോയി, നമ്മുടെ ഗോട്ട്ലിമാൻ്റെ ഒക്കെ എടുത്ത് പോയേക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് കല്യാണത്തിന് പോകുന്ന ചെറിയൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്യുക. കൊലുസ് വേണം, കൊലുസ് ഉള്ളതാണ് നല്ലത്. പോയേക്കാം ഒരടിയടിക്കേ. ആ അപ്പം കൈസ് നമ്മുടെ ദേവിയുടെ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ. നമ്മൾ പുതിയിട്ട് എടുത്ത ഡ്രസ്സല്ലേ ആവിയത്, അതെ പച്ച ഡ്രസ്സ് കണ്ടോ. നീ ക്യാമറയിൽ ഏത് കളറാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പച്ചയാണ്, കടുംപച്ച കളറും പിന്നെ കമ്മൽ കാണിച്ചേ, ചെറിയൊരു പച്ചിപ്പൊക്കെ തോന്നും കമ്മലിനുണ്ട്, ഗോൾഡൻ കളർ കമ്മല. പിന്നെ ആണ് പഴയ നമ്മുടെ കരിവള കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മാല, മോതിരം. 150 രൂപയ്ക്ക് നമ്മുടെ തിരുവല്ലായി ഒരു കടയില്ല, 150 രൂപയ്ക്ക് ചെരുപ്പ് കൂട്ടിയിട്ടേക്കുക. പക്ഷേ ഞങ്ങൾ ഇന്നലെ അവിടെ നിന്നിട്ട് ആ 150 രൂപയുടെ ചെരുപ്പ് വെറുതെ എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിനും ഭൂരിപക്ഷം ചെരുപ്പിൻ്റെ അടിവശം ഇളകിയിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കുന്നൊരു ശരിക്കും ചെക്ക് ചെയ്തിട്ട് മേടിക്കണം അല്ലേ. അതെ, അപ്പം നമുക്ക് പോയിട്ട് കാണാം. ഗൈസ് അപ്പം നമ്മൾ തന്നെ കല്യാണ സ്ഥലത്ത് വന്നല്ലേ ദേവുട്ടി, കല്യാണ സ്ഥലത്ത് വന്ന്. ഫ്രണ്ടിലെല്ലാം ഭയങ്കര വെയിലാണ് കേട്ടോ, എല്ലാം ഭയങ്കര വെയിലാണ്. നമ്മുടെ വണ്ടി അങ്ങ് റോഡിലാണ് പാർക്ക് ചെയ്തേക്കണം. അപ്പം നേട്ട ദേവുട്ടി നിൽക്കുന്നത്. അപ്പം ദേവുട്ടി കയറിയാലോ. അതെ, അപ്പം നല്ല റഷാണ്, എല്ലാവരും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഫ്രണ്ട് വ്യൂ അതാ കല്യാണപ്പന്തലിൻ്റെ ഉണ്ടോ ഫ്രണ്ട്, അതുവഴിയാണ് കയറേണ്ട. പക്ഷെ നമ്മൾ ഇതുവഴി കയറുക, കാരണം ഇവിടെ ഇത്രയും തണലുണ്ട്. ഗായ്സ് ഭയങ്കര റഷ് ഭയങ്കര ആളാണ് കേട്ടോ, ഭയങ്കര ആളല്ലടി, ഭയങ്കര ആളായതുകൊണ്ട് ഞങ്ങളിങ്ങനെ പമ്മി നിൽക്കുവാണ്. ഗായ്സ് കല്യാണത്തിന് കൊണ്ട് സീറ്റ് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന ദേവികാദാസിനെ കണ്ടോ, നിങ്ങൾക്കറിയാം ആരെങ്കിലും. ഏകദേശം ഞങ്ങളുടെ അപ്പച്ചിയുണ്ട്, ഞങ്ങളുടെ ജയപ്പ അച്ഛൻ്റെ ബെങ്ങളെ ഇവിടെ നിന്ന് കാണുന്നില്ല, അപ്പച്ചിയാണ് ഉള്ളത് കാണുന്നില്ല കേട്ടോ. ഏകദേശം ഞങ്ങളുടെ ഉണ്ണിമോളെ ഞങ്ങൾ കണ്ടെത്തിയാണെങ്കിൽ ഞങ്ങളുടെ അപ്പ ജയപ്പ ഇവിടെ ഉണ്ട് കേട്ടോ. ചമ്മമാണ് ഒഴി, ഇതിന് ചമ്മന്നേ പോവാണ്. വരുന്ന ഒരു ട്രിപ്പും കൂടെ, ഒരു ട്രിപ്പും കൂടെ കയറാം വാ, ഞങ്ങൾ പോയിട്ട് രാവേ. ഗായ്സ് എൻ്റെ കല്ല് വെച്ച മോതിരം എങ്ങനെയുണ്ട്, പേരെഴുതിയ മോതിരം ദേവൂട്ടി നിന്നുണ്ട്, ദേവൂട്ടിയാണ് ദേവിക നിന്നുണ്ട്. ഗായ്സ് അപ്പം തന്നെ നമ്മുടെ ഇല വന്നു കേട്ടോ, പേപ്പർ വാഴയിൽ എസ്സൈസ് പേപ്പർ വാഴയിലാണെന്ന് അറിയത്തില്ല, കളർ കുറവാണ്. പിന്നെ ഗ്ലാസ് വന്നു, ഗ്ലാസ് നമ്മുടെ ഓൾമോസ്റ്റ് കറികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ചോറ് വരണം. നമ്മുടെ പ്രധാന ഐറ്റം വരുന്നുണ്ട് പപ്പടം കേട്ടോ. ആ ബസ്സുണ്ട്, അത് ഓട്ടോയ്ക്കോ വണ്ടിക്കോ. കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കടയിൽ വന്ന് ഞാൻ തണുത്ത മിനറൽ വാട്ടർ മേടിച്ച് കുടിക്കുന്നുണ്ടോ. ദേവൂട്ടി എങ്ങനെയാണ് നമ്മുടെ ചടങ്ങ്, എങ്ങനെ ഉണ്ടായിരുന്നില്ല ഉണ്ടല്ലേ, ചേച്ചിയും ചെറുക്കനെയും പെണ്ണും ഞാൻ കണ്ടല്ലേ. അപ്പം കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞാനും ദേവൂട്ടിയും കൂടെ നമ്മുടെ സ്വന്തം ആലപ്പുഴ ബീച്ചിൽ വന്നിരിക്കുകയാണല്ലേ ദേവൂട്ടി. അപ്പം നമ്മൾ വന്നപ്പോൾ ലേറ്റായിപ്പോയി കേട്ടോ. നോക്കിയേ സൂര്യൻ പേര് അസ്തമിച്ച് വരുമ്പം കാണാനും സൂര്യനെ അല്ലേ ദേവൂട്ടി, വരുമ്പം കാണാനും സൂര്യനെ. പിന്നെ ഭയങ്കര റഷാണ് മച്ചന്മാരെ, ഭയങ്കര റഷാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ആളാണ്. പിന്നെ ദൂരെ കപ്പൽ വന്ന് കാണിക്കാവേ, കിട്ടുമോന്നറിയത്തില്ല, ദൂരെ കണ്ടോ. ഞാനക്കാതെ പിടിക്കാൻ നോക്കണേ, കണ്ടോ കണ്ടോ കണ്ടോ, അങ്ങനെ ദൂരെ കപ്പലും പോട്ട്, കപ്പലല്ല മത്സ്യബന്ധന പോട്ടായിരിക്കും അല്ലേ. പിള്ളേരൊക്കെ ഇറങ്ങി കളിക്കുക കണ്ടോ, കുഞ്ഞു പിള്ളേരൊക്കെ. പക്ഷേ സൂക്ഷിക്കണം, പക്ഷേ നല്ല സൂക്ഷിക്കണം അല്ലേ ദേവുട്ടി, ഭയങ്കര ഡേഞ്ചർ അല്ലേ, അപകടമല്ലേ അല്ലേ. കാരണം സത്യം പറഞ്ഞാൽ കടലൊന്നും കടലിന് കടൽ തീരത്ത് സ്ഥിരം ഉള്ളവരല്ലല്ലോ ഇവിടെ ഒന്ന് കളിക്കുന്നത്, ദൂരെ നിന്നൊക്കെ വരുന്നവരല്ലേ. അപ്പോൾ അവരെങ്ങനെയായാലും അത്ര പരിചയമില്ല കണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കളിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് സന്തോഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതെ അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കായിരിക്കണം ഏറ്റവും നല്ലത്. ചിലപ്പം തീരെ പെട്ട് പോയെങ്കിൽ പെട്ടതാണ്. എന്നാ ദേവുട്ടി പറഞ്ഞ് കാല് നനയ്ക്കണമെന്ന്, ഗൈസ് അവർക്ക് കാല് നനയ്ക്കണം എന്ന് പറഞ്ഞു. നമുക്കൊന്ന് മുമ്പോട്ട് പോയാലോ, ഞാൻ നനയ്ക്കുന്നില്ല, ഞാൻ നനയ്ക്കത്തില്ല. ഗൈസ് ഞങ്ങൻ്റെ മുമ്പിൽ രണ്ട് ചെരുപ്പ് കിടക്കുന്നു ഗൈസ്, ഇത് ഊരിട്ട് അതിട്ടുണ്ട് പോട്ട്. ഗൈസ് അവിടെ നിന്ന് കുറേ കൊച്ചു കുഞ്ഞുങ്ങൾ നീന്തുന്നതാണ്ടോ, നീന്തുമല്ല വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ. സത്യം പറഞ്ഞ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ നമ്മുടെ ആറും തോടും ഒന്നും അല്ല, ആറ് തന്നെ അപകടമാണ് നിങ്ങൾ. പിന്നെ ആറായാലും അപകടം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കുഞ്ഞുങ്ങളെയൊക്കെ ഒരിക്കലും കൊണ്ട് ബീച്ചിൽ കൊണ്ട് ഇങ്ങനെ വിടല്ലേ, അവരുടെ മാതാപിതാക്കളായിരിക്കും അടുത്ത് നിൽക്കുന്നത്. പക്ഷേ തീരെ വരുന്നതും പോകുന്നതും ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, എല്ലാവരും ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം മാക്സിമം ശ്രദ്ധിക്കുക, മാക്സിമം നല്ല ഇങ്ങനെ ഇറക്കി വിടാതിരിക്കാൻ നോക്കണം. ദാ ഗൈസ് ആലപ്പുഴ ബീച്ചിലൂടെ ഏകാന്തനായി പോകുന്നൊരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടോ, ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ കാണുന്നില്ല പുള്ളിയുടെ മറവ് പറഞ്ഞിട്ട്.
ചൊറിഞ്ഞ് കാണിക്കണോ നോക്കി കണ്ട കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് മണ്ണെ കളിക്കുന്നുണ്ടോ കണ്ടോ? ഡേഞ്ചർ ഏരിയ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുളിക്കുന്നത് അപകടം. പക്ഷെ ഇവിടെ ബാത്തിങ് ഇല്ലല്ലോ, ബാത്തിങ് അപ്പുറത്തേ ഉള്ളൂ. ഇവിടെ കുഴിയും ചുഴിയൊക്കെ കൂടി അതാണോ ഡേഞ്ചർ ഏരിയ ഉണ്ടോ? മഴയുണ്ടോ ഇതേ കൂട്ടി? മഴക്കാറുണ്ട് ഗൈസ്, ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടല്ലേ. ഇല്ലേ മഴ ചാറുന്നുണ്ട്, ചെറുതായിട്ട് വീഴുന്നുണ്ട്, കയ്യിലൊക്കെ ഉണ്ട്. ആര് പോയി വീഴുന്നുണ്ട് ഗൈസ്? ദേവൂട്ടി കണ്ട കാല് നനയ്ക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നനയ്ക്കാൻ പേടി, ഒത്തിരി പോകണ്ട, ഒത്തിരി പോകണ്ടേ ഗൈസ്. പിള്ളേരൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. നോക്കിയേ, എനിക്ക് കാല് നനയ്ക്കണുണ്ട്, ഞാൻ കൂടെ നനച്ചിട്ടു ചെറുതായിട്ട് ഗൈസ്. ഞാനും നനയ്ക്കാൻ പോണേ കാല്. എന്നെ മച്ചാന്മാരെ, സൺഡേ ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത റഷാണ് കേട്ടോ. നോക്കിയേ, ഇതിപ്പോൾ ആലപ്പുഴ ഭാഗത്തുള്ളവർ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഗൈസ്, ഞാൻ ചെരുപ്പ് ഉരിയിടാൻ വന്നപ്പോൾ എൻ്റെ സെയിം ചെരുപ്പ് കണ്ടോ, കണ്ടോ കണ്ടോ സെയിം ചെരുപ്പ് കണ്ടോ. ഒന്നെങ്കിൽ ഞാൻ ഉരി എടുത്തുകൊണ്ട് പോകും, അല്ലെ പുള്ളി എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഇടാം അല്ലേ ഗൈസ്? അപ്പോൾ ഞങ്ങളിവിടെ ചെരുപ്പ് ഊരിയിട്ടേക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങോട്ടൊന്ന് കാല് നനയ്ക്കാൻ പോവാണ് ഗൈസ്. ആലപ്പുഴ ബീച്ചിലേക്ക് കുറേ ദിവസങ്ങൾക്ക്, അല്ല മാസങ്ങൾക്ക് ശേഷം കടലമ്മ എടുത്തിട്ട് പോകുന്നു കേട്ടോ. ഇറക്കെ ഇറക്കെ, പാണ്ട് തനയല്ലേ കേട്ടോ, പാണ്ട് തനയരുത് ഗൈസ്. തിര വരുന്നേ ഉള്ളൂ. മൈ ഗോഡ്, അയ്യോ എൻ്റെ പാൻ, എൻ്റെ പാൻ, എൻ്റെ പാൻ്റ് പോയി, എൻ്റെ പാൻ്റ് നനഞ്ഞു ഗൈസ്. എനിക്ക് വെള്ളം അലർജിയ, എനിക്ക് വെള്ളം അലർജിയ. ഞാൻ വണ്ണം നിറഞ്ഞപ്പോഴത്തേ ഉണ്ടല്ലോ ദേവൂട്ടി, കടലിന് ഭയങ്കര രോഷമായി. അതായത് വലിയ വലിയ ആളുകളില്ലേ, പ്രധാനമന്ത്രിയെ പോലുള്ള വലിയ വലിയ ആളുകൾ വരുമ്പോ ബീച്ചൊക്കെ ഇളകി കണ്ടത്, അവിടെ നിക്കില്ല. ഇത്ര നേരം ബീച്ച് സൈലന്റ് ആയിരുന്നു, അപ്പൊ ഞാനിപ്പം വന്നുകൊണ്ട് ബീച്ച് ഇതായി, പ്രശ്നമായി. അതായത് വലിയ വലിയ ആളുകൾ വരുമ്പോ കടലൊക്കെ, കടലൊക്കെ എല്ലാം പ്രശ്നം. പവർ പവർ സന്തോഷം, പവർ മാൻ. എൻ്റെ പൊന്നു ഗൈസ്, ഒരുത്തി എൻ്റെ ഇവിടെ റീൽസിന് വേണ്ടി എന്താ പറയുന്ന വീഡിയോ ഷൂട്ട് ചെയ്യണേ. ഈ കടലമ്മ തിര വന്നിട്ട് തിര പോയി കഴിയുമ്പോഴാണ് ഇവള് ഈ ഓപ്ഷൻ പ്രസ് ചെയ്യുന്നത്. അപ്പൊ അവൾക്ക് അവളുദ്ദേശിക്കുന്ന ഒരു സീൻ കിട്ടുന്നില്ല. അതായത് കടലിൽ ഇങ്ങനെ പ്രണയനികൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇങ്ങനെ നിൽക്കുമ്പോൾ കടലമ്മ വന്ന് കാലിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന സീനാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് പറ്റാത്ത എന്റെ വേണം കേട്ടോ. വേണ്ട വേണ്ട, വരുന്നെടുക്കെടുക്ക് ഗൈസ്. പിസിലടിച്ച് ഇവിടുത്തെ ആളുകൾ നമ്മളെ വഴക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ ലൈഫ് ഗാർഡ് വഴക്ക് പറഞ്ഞു ഗൈസ്. എടുക്കാൻ വേണ്ടി നിൽക്കണം കണ്ടോ, കുത്തിയടി കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്റെ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്, അവക്കത് പോരാ, കിട്ടിയില്ലേ മണിപ്പോ. എന്റെ കുഴപ്പമാണ്, പൊന്നാളി അത്രയൊക്കെ കൂടി കണ്ടോ. നോക്കി തല കറങ്ങുന്നുണ്ടല്ലേ ഇതേ കുട്ടി അല്ലേ ഗൈസ്. വീണ്ടും 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 എന്റെ പൊട്ടി, ഇനി അവിടെ വരുമ്പോ എന്തോ ചെയ്യാനാന്ന് പറയാം. പിള്ളേർക്കൊന്നും അറിയത്തില്ല. ലൈഫ് ഗാർഡുമാര് വന്ന് വഴക്ക് പറഞ്ഞു, കാരണം കാര്യമുണ്ട് കേട്ടോ. ഇവിടെ അപകടമായ സ്ഥലമാണ് ഇപ്പം കണ്ടോ. എടുക്കേ ഷൂട്ട് ചെയ്തോ കണ്ടോ കണ്ടോ. വീണ്ടും എടുത്തില്ല എന്റെ തന്നെ ഗൈസ്. അവസാനത്തെ പൈറ്റം കഴിഞ്ഞ് തോറ്റ തുന്നം പെടുന്ന നിൽക്കുവാണ് ഗൈസ്. ഈ ഫോണ് ഹാങ് ആണ് മച്ചാന്മാരെ, അത് കാരണം പുള്ളിക്കാരത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ റീൽസ് എടുക്കാൻ പറ്റുന്നില്ല. പോട്ടെ, കുഴപ്പമില്ല, എൻ്റെ മൊബൈലുണ്ട്, നമുക്ക് അതൊക്കെ സ്ലോ മോയിൽ എടുക്കാം. മതിയോ, ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അവൾ തന്നെ എടുക്കണം. ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല, കാരണം അവളുടെ മൊബൈലിൽ തന്നെ അവൾക്ക് എടുക്കണം എന്നുള്ളൊരു ഭാഷയാട്ടോ. പോട്ടില്ലേ സാർ, പോട്ടോ ഇല്ല, ഇനി എടുക്കണ്ടോ? ഇത്ര ഇരുട്ട് വേണ്ടത് ഒന്നാം ഹാങ്ങാ. പിന്നെ ആ ഫോണിനെ തിരിട്ട് വേണം, പിന്നെ കിട്ടത്തുമില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ ആകാശമൊക്കെ വേണ്ട, സൺലൈറ്റ് ഒക്കെ പോയി, ഒരുമാതിരി എന്തോ പറയുന്നേ ശമാനമായല്ലേ കൂട്ടി, ശമാനമൊക്കെ മാറി. അപ്പൊ ഇരുട്ടൊക്കെ വീണ് തുടങ്ങി. പക്ഷെ നമ്മുടെ ക്യാമറ ചതിക്കുന്നില്ല, ഇപ്പോഴും നമ്മളെ വിഷ്വൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ.